പഠനാവശ്യങ്ങൾക്ക് നൽകുന്ന അജ്ഞാത മൃതദേഹങ്ങൾ ഒരു പാഠപുസ്തകത്തിന് തുല്യമാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പരോക്ഷമായി സമൂഹത്തിനാകെ അവ പ്രയോജനകരമാകുന്നു. പഠനാവശ്യങ്ങൾക്ക് ദാനമായി ലഭിക്കുന്ന മൃതദേഹങ്ങളുമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പഠനാവശ്യങ്ങൾക്കായി മാറ്റുന്ന മൃതദേഹം ആദ്യം എംബാം ചെയ്യും. ശേഷം 6 മാസത്തോളം ടാങ്കിൽ ഫോർമാലിൻ ലായനിയിലിട്ട് വെക്കും. മൃതദേഹം അഴുകാതെ സംരക്ഷിക്കാനും ഘടന നിലനിർത്താനുമായാണിത്. ശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി അനാട്ടമി വിഭാഗത്തിലെ ഡിസക്ഷൻ ഹാളിലേക്ക് മാറ്റും. പിന്നെ വൈദ്യശാസ്ത്രത്തിന് അത് മൃതദേഹമല്ല, കെടാവറാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന അമൂല്യ വസ്തു. കടാവർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ബാക്കി കാര്യങ്ങൾ പഠിക്കുന്ന പോലെ അല്ല കടാവർ നോക്കി പഠിക്കുമ്പോൾ. നമ്മൾ ശരിക്കും ചെയ്ത് പഠിക്കുന്നതായതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം അതിനുണ്ട്. നമ്മൾ ആദ്യമായി ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂസ് കാണുന്നതും അതേക്കുറിച്ച് അറിയുന്നതും നമ്മുടെ പഠിത്തം ബേസ് ചെയ്തേക്കുന്ന തന്നെ ആ ഒരു അറിവിൽ നിന്നാണ്. അവിടെ നിന്ന് പിന്നെ ബിൽഡപ്പ് ചെയ്താണ് പിന്നെ ഓരോ വർഷത്തെയും പഠിത്തം മുന്നിലേക്ക് പോകുന്നത്. ശരീരശാസ്ത്ര പഠനത്തിന് മൃതദേഹങ്ങൾ ലഭിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. ചരിത്രത്തിൽ പണ്ട് ഇത് മതവിരുദ്ധമായിരുന്നു ആദ്യം. അതുകൊണ്ട് അനാട്ടമി എന്ന ശാസ്ത്രശാഖയിലെ ആദ്യത്തെ പല ആൾക്കാരും മൃതദേഹങ്ങൾ ശ്മശാനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചായിരുന്നു ചെയ്തിട്ടുള്ളത്. അവരെ പലരെയും അന്നത്തെ വളരെ ക്രൂരമായ മതപീഡനങ്ങൾക്ക് വിധേയമാക്കിയ ചരിത്രവും ശാസ്ത്രശാഖയിലുണ്ട്. അത്തരം എടുത്ത മൃതശരീരങ്ങളും അവ വരച്ചുണ്ടാക്കിയ പടങ്ങളുമാണ് ആദ്യകാലത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയാം. ഇന്ന് മരണശേഷം ശരീരം ദാനം ചെയ്യുന്നവരുടെയും അതിന് സന്നദ്ധരാകുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. ദാനമായി ലഭിക്കുന്ന മൃതദേഹങ്ങൾ മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറില്ല. അജ്ഞാത മൃതദേഹങ്ങളാണ് വിൽക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അനാട്ടമി പഠനത്തിനാവശ്യമായത്ര മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് കടാവറുകളില്ല. അനാഥരായി അന്ത്യശ്വാസം വലിക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എങ്കിലും അങ്ങനെ മരിച്ച് അജ്ഞാത മൃതദേഹങ്ങളായി മാറുന്നവർ ഒരുപാടുണ്ട്. അവർ വൈദ്യശാസ്ത്ര പഠനമേഷയിൽ സനാഥരാകുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണതകൾ ഇഴപിരിച്ചറിയാനുള്ള പാഠപുസ്തകങ്ങളായി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്.